നമസ്കാരം. ലോക്ഡൗണിനിടെ കുടിയേറ്റ തൊഴിലാളികളുടെ മരണം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണത്തെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. അമ്മ സോണിയ ഗാന്ധിയുടെ ചികിത്സാർത്ഥം വിദേശത്തുള്ള രാഹുൽ ട്വിറ്ററിലൂടെയാണ് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കുമെതിരെ വിമർശനം നടത്തിയത്. ലോക്ഡൌൺ കാലയളവിൽ കുടിയേറ്റ തൊഴിലാളികളുടെ മരണങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം നൽകാനാകില്ല എന്നും പാർലമെന്റിൽ തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വാർ അറിയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഈ വാദത്തെയാണ് കോൺഗ്രസ് നേതാവ് പരിഹസിച്ചത്. ലോക്ഡൌൺ സമയത്ത് എത്ര കുടിയേറ്റ തൊഴിലാളികൾ മരിച്ചുവെന്ന് മോദി സർക്കാരിന് അറിയില്ല, എത്ര തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും അറിയില്ല. നിങ്ങൾ എണ്ണിയിട്ടില്ല എങ്കിൽ ആരും മരിച്ചിട്ടില്ല എന്നാണോ? ജീവനുകൾ നഷ്ടപ്പെടുന്നതിൽ സർക്കാരിന് ശ്രദ്ധയില്ല എന്നത് ദുഃഖകരമായ കാര്യമാണ്. അവർ മരിക്കുന്നത് ലോകം മുഴുവൻ കണ്ടു, എന്നാൽ മോദി സർക്കാരിന് അത് അറിയില്ല. രാഹുൽ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: കോവിഡ് നിയന്ത്രണത്തിനായി മാർച്ചിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ലോക്ഡൌണിനെ തുടർന്ന് കുടിയേറ്റ തൊഴിലാളികൾക്ക് അടക്കം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നു. തൊഴിൽ നഷ്ടമായ കുടിയേറ്റ തൊഴിലാളികൾ കിലോമീറ്ററുകൾ താണ്ടി സ്വന്തം നാടുകളിലേക്ക് പോകുന്നത് ലോക്ഡൌൺ കാലത്തെ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. അപകടങ്ങളെ തുടർന്നും മറ്റുമായി നൂറുകണക്കിന് കുടിയേറ്റ തൊഴിലാളികളാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മരിച്ചത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് യാതൊരു ധാരണയും ഇല്ലാത്തത് ദുഃഖകരമാണെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസവും മോദിയെ പരിഹസിച്ചുകൊണ്ട് രാഹുൽ രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി മൈലുകളുമായി തിരക്കിലാണ് എന്നും അതുകൊണ്ട് തന്നെ കോവിഡ് 19 വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വന്തം ജീവിതം സംരക്ഷിക്കണമെന്നും രാഹുൽ ട്വീറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ത്യയിലെ കോവിഡ് കേസുകൾ ഈ ആഴ്ച 50 ലക്ഷം കടക്കും. സജീവ കേസുകൾ 10 ലക്ഷവും. ഒരു വ്യക്തിയുടെ അഹംഭാവത്തിന്റെ ഫലമായിരുന്നു കൃത്യമായ ആസൂത്രണമില്ലാത്ത ലോക്ഡൌൺ. രാജ്യം മുഴുവൻ കോവിഡ് 19 പടർന്നു പിടിക്കാൻ കാരണമായത് അതുതന്നെയാണ്. മോദി സർക്കാർ സ്വാശ്രയ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം സ്വന്തം ജീവൻ സ്വയം സംരക്ഷിക്കണം എന്നാണ്. കാരണം പ്രധാനമന്ത്രി മൈലുകളുമായി തിരക്കിലാണ്. ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ പങ്കുവച്ച ട്വീറ്റ്.